ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്നും. വിനേഷ്, ഗുഡ് മോർണിംഗ്. വലിയ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലും പാലക്കാട് ഉണ്ടായിരുന്നു, ഇന്നത്തെ അവസ്ഥ എന്താണ്? യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, വിവരങ്ങൾ. അശ്വതി, ഇപ്പോഴും കടുത്ത ഉഷ്ണം തന്നെയാണ് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലെല്ലാം കടുത്ത ചൂട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിന്റെ ജാഗ്രത നിർദ്ദേശമുണ്ട്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സംസ്ഥാന വ്യാപകമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ വഴി മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന് നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ പകൽ സമയങ്ങളിൽ രാവിലെ 11 ഉച്ചയ്ക്ക് ശേഷം 3 വരെയുള്ള സമയങ്ങളിൽ പുറം ജോലി ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൃത്യമായി തന്നെ വെള്ളം കരുതണം. അതുപോലെ തന്നെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ നിൽക്കുന്നത്, പുറത്ത് നിൽക്കുന്നതിനുൾപ്പെടെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 40 മുകളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത്. എന്തായാലും അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ മഴക്കാറുണ്ട്, കാർമേഘങ്ങളെല്ലാം തന്നെ മേഘാവൃതമായൊരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മഴ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകൾ. ഇതിനിടയിലാണ് ഈ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കൂടി സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. പാലക്കാട് ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു അപ്രഖ്യാപിത പവർ കട്ട് എന്നുള്ള രീതിയിൽ പല സമയങ്ങളിലും രാത്രിയിൽ കറണ്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ അത് ഒരു പ്രഖ്യാപിത രീതിയിൽ തന്നെ വൈദ്യുതി നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി. എന്തായാലും ഈ ചൂടിനിടയിൽ വൈദ്യുതി നിയന്ത്രണം കൂടി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് ചുട്ടുപൊള്ളുകയാണ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കേരളം. കേരളത്തിൽ പലയിടങ്ങളിലും 40 മുകളിൽ താപനില രേഖപ്പെടുത്തിയത് 16 ദിവസമാണ്. ഇതിൽ 15 പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കൊടും ചൂടിൽ സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അസാധാരണ സാഹചര്യത്തിലാണ് കേരളം. വേനൽക്കാലത്ത് ചൂടേറുമെങ്കിലും ഇത്തരമൊരു അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്നതാണ് ചുരുക്കം. താപനില പതിവിലും ഉയർന്നു എന്ന് മാത്രമല്ല, ജീവിത രീതിയിലുണ്ടായ മാറ്റവും കേരളത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ആദ്യമായി ഇടം പിടിച്ചിരിക്കുകയാണ് കേരളം. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആദ്യമായാണ് കേരളം ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഇടം പിടിക്കുന്നത്. ഇത്തരത്തിൽ ഈ പച്ച നിറത്തിലുള്ളത് ഉഷ്ണതരംഗ മേഖല അല്ലാത്ത സംസ്ഥാനങ്ങളാണ്. അതുപോലെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നത് അതിന്റെ കാഠിന്യമനുസരിച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തെക്കാൾ കൂടുതൽ ഒരു ഉഷ്ണതരംഗ മേഖലയായി മാറുന്നത് നമുക്ക് മാപ്പിൽ നിന്ന് വ്യക്തമായി കാണാം. അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിലവിൽ ഉഷ്ണതരംഗ മേഖലയായി കാണപ്പെടുന്നത്. കേരളം നിലവിലിപ്പോൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സമാനമാണെങ്കിലും ഇത്തരത്തിൽ ഒരു താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉയർന്ന താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വെസ്റ്റ് ബംഗാൾ അതുപോലെ ഒഡീഷ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഉയർന്ന താപനിലയായ 40 അതിന് മുകളിലോ രേഖപ്പെടുത്തിയത്. ഇതിൽ തന്നെ 15 പാലക്കാട് ജില്ലയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. മുൻപ് 2016 14 ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 1989 8 കഴിഞ്ഞ വർഷം 3 40 മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2020-21 വർഷങ്ങളിൽ ഒരു ദിവസം പോലും താപനില 40 മുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഒരു 6 മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ, മാർച്ച് ഏപ്രിൽ മാസത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 2024 ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഇതിലെ ഈ ചുവന്ന രേഖയാണ് 2024 കണക്ക് സൂചിപ്പിക്കുന്നത്. നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാം 2024 ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. അതുപോലെ ഈ നീല രേഖ 2022 കണക്കാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു കണക്ക് 2022 ഈ വർഷം തന്നെ ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാൽ, മലപ്പുറം ഈ വർഷം നോക്കിയാൽ അവരെ തീരെ മഴ ലഭിക്കാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. 2024 തീരെ മലപ്പുറത്ത് മഴ ലഭിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ പോലുള്ള ജില്ലകളിലൊന്നും ഈ വർഷം തീരെ മഴ ലഭിച്ചിട്ടില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്നുള്ളത് കൃത്യമായി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും.
അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യക്തമായി ഈ കണക്കിലും നമുക്ക് മനസ്സിലാക്കാം. 2024 ഏറ്റവും കുറവ് മഴ ലഭിച്ചത്, ഒരു വേനൽ മഴ ലഭിച്ചത് ഏറ്റവും കുറവാണ് ഈ വർഷം എന്നുള്ളതും നമുക്കിതിൽ നിന്നും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയ വയനാട് ജില്ലയിൽ 34°C ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പാലക്കാട് 40°C ആയിരുന്നു താപനില. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്, രാത്രികാല താപനില മുന്നറിയിപ്പ് തുടങ്ങി പല ജില്ലകളിലും ഇപ്പോഴും മുന്നറിയിപ്പുകൾ തുടരുകയാണ്. മെയ് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ മാത്രമേ ലഭിക്കൂ എന്നും താപനില സാധാരണയേക്കാൾ കൂടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയെന്ന് കണ്ടറിയണം. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഗുണം കിട്ടിത്തുടങ്ങിയതായും ഇന്നും നാളെയും പുരോഗതി വിലയിരുത്തുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മേഖല തിരിച്ചുള്ള നിയന്ത്രണം ഗാർഹിക ഉപയോക്താക്കളെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KSEB. ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് KSEB പറയുന്നത്. വി അരുൺ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ലോഡ് ഷെഡിംഗ് തന്നെ വേണമെന്ന് ഉറപ്പിച്ച് പറയുന്നു, ഒപ്പം ഈ ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നുമാണ് KSEBയുടെ വിലയിരുത്തൽ. ഈ രണ്ട് ദിവസം നിർണായകമാണോ ഇനിയുള്ള? ഇന്നും നാളെയും തന്നെയാണ് ഏറ്റവും നിർണായകം. കാരണം വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വടക്കൻ മേഖലയിൽ പാലക്കാട്ടൊക്കെ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒരു പരിധിവരെ ഉപയോഗം കുറയ്ക്കാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഈ ഇന്നും നാളെയുമായി കൂടി അതിന്റെ കണക്ക് KSEB എടുക്കും. അതിനുശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് പോവുക. ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് പറയുമ്പോഴും പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ടുണ്ട്. അത് രാത്രികാലങ്ങളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ആളുകളെ വലിയ ദുരിതത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ AC ഉപയോഗം അടക്കം കുറയ്ക്കണമെന്ന കർശന നിർദ്ദേശമാണ് KSEB നൽകുന്നത്. ആ രീതിയിൽ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടില്ല. രാത്രിയും പകലും ഭേദമില്ലാതെ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം തുടരുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടർന്നാൽ ജനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഗാർഹിക ഉപഭോക്താക്ക് അപ്പുറത്തേക്ക് വൻ വ്യാവസായിക യൂണിറ്റുകൾക്കും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാളുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഒക്കെ വൈദ്യുതി ദീപാലങ്കാരങ്ങളും അതുപോലെ വൈദ്യുതി ഉപയോഗിച്ചുള്ള മറ്റ് അലങ്കാര പ്രവൃത്തികൾക്കും ഒക്കെ നിയന്ത്രണമുണ്ട്. അത് ഒരു പരിധിവരെ സഹായിക്കുന്നതിന് അപ്പുറത്തേക്ക് ഗാർഹിക ഉപയോക്താക്കൾ കൂടി സഹകരിച്ചാലേ പൂർണ്ണമായും ഈ KSEBയുടെ ലക്ഷ്യം KSEBയുടെ പ്രയത്നം ലക്ഷ്യത്തിലെത്തുകയുള്ളൂ, കൃത്യമായ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി വന്നേക്കാം. രണ്ട് ദിവസത്തിനുള്ളിൽ കാര്യത്തിൽ വീണ്ടും KSEB ഒരു അവലോകനം നടത്തും. അതിനുശേഷം ലോഡ് ഷെഡിംഗ് വേണമെങ്കിൽ അക്കാര്യം സർക്കാരിനോട് ശുപാർശ ചെയ്യും. ശരി, വി അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഗുണം കിട്ടിത്തുടങ്ങിയതായാണ് മന്ത്രി പറയുന്നത്. ഇന്നും നാളെയും കൂടി അതിന്റെ പുരോഗതി വിലയിരുത്തുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. ബാധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ, എല്ലാവരും കൂടി ഒരു 4 AC ഉള്ളതോടെ 1 AC ഓഫ് ചെയ്താൽ മതി, എല്ലാ ലൈറ്റും. മന്ത്രി തന്നെ അതിന് മാതൃക കാണിക്കണ്ടേ? നമ്മൾ തന്നെ കാണിക്കണ്ടേ? നിങ്ങളും കാണിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. പവർ കട്ട് പറഞ്ഞത്ര എല്ലാം ഒഴിവാകണം. പവർ കട്ട് എങ്ങനെയുണ്ട്? ഒരു ട്രാൻസ്ഫോറിൻ്റെ കീഴിൽ 10 ഉപഭോക്താക്കളുണ്ട്. അത് 50 ചെയ്യും, അപ്പം ഡ്രിപ്പാവും. ആ ഡ്രിപ്പാകുന്ന 1 മിനിറ്റോ 2 മിനിറ്റോ ആണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, അതിൽ കറക്റ്റൊന്നുമില്ല. വൻകിട പ്രത്യേക ലൈനല്ലേ, ഒരു പ്രത്യേക ലൈനല്ലേ? അപ്പോൾ അതൊരു ഒരു 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 നിയന്ത്രണം കൊണ്ടുവന്നാൽ, അവരിന്ന് സ്വയമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ നമുക്ക് രക്ഷപ്പെടാം. അതായത് ഗാർഹിക ഉപഭോക്താക്കളെ ഈ നിയന്ത്രണം ബാധിക്കില്ല എന്നുള്ളതാണ്? ബാധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്.